എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ഉണ്ടായേക്കാം ഇപ്പോൾ പ്രശ്നങ്ങൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ ഇപ്പോഴും ആക്രമണങ്ങളും പ്രശ്നങ്ങളും തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ സെക്കൻഡുകളിലുള്ള ഹിന്ദറിലെ വിലയിരുത്തലുകളിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ഗോൾഡ് ആണെങ്കിൽ കൺസോൾട്ടേഷൻ ചെയ്യണ ആഫ്റ്റർ എന്താ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് റാലിക്ക് ശേഷം എന്നുള്ള നിലക്കും കൂടി നമ്മൾ പറയേണ്ടി വരും ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിസ്ബുൽ ഇസ്രായേൽ പ്രശ്നങ്ങളാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നെബത്തായിൽ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ ഇരുപത് പേര് കൊല്ലപ്പെട്ടു ബുധനാഴ്ച മാത്രം വ്യാഴാഴ്ചയാണ് ഇന്നലെ ബുധനാഴ്ച കഴിഞ്ഞ അറ്റാക്കലായി മുമ്പത്തെ അറ്റാക്കിൽ ഞാൻ പറഞ്ഞല്ലോ അഞ്ഞൂറിൻ്റെ മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മൂവായിരത്തിൻ്റെ അടുത്ത ആൾക്കാർക്ക് പരിക്കേറ്റൊക്കെ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നലെ മാത്രം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ എഴുപത്തി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ പുതിയ സ്ഥലങ്ങളിലും ലബനോണിലേക്ക് അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് അതായത് നാനൂറ് പേർക്ക് പരിക്കേൽക്കുകയും ബുധനാഴ്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം ഈ പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലെ ഫൈലജെറ്റുകളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇസ്രായേൽ ഹസ്ബുത പറയുന്നത് ചില ഇതിനെ പറഞ്ഞയച്ചു പുഷ് ചെയ്തു എന്നൊക്കെ എന്ന് പറഞ്ഞ് ഇസ്ബുള്ള അവകാശവാദങ്ങൾ പറയുന്നുണ്ട് ഇസ്രായേൽ ഗാസേലും അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇറാനും എന്താണ് വൈറ്റ് ഹൗസ് പറയുന്നത് എന്തായാലും നോക്കി അപ്പോൾ വൈറ്റ് ഹൗസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറാന് എന്താണെന്ന് തന്നെ ഇറാന് ഇതിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു നോട്ട് ഇൻട്രസ്റ്റഡ് എന്നാണ് എന്നാണിപ്പോൾ പറഞ്ഞിട്ടുള്ളത് വൈറ്റ് ഹൗസ് അതായത് ഒരു വലിയ രീതിയിലുള്ള ഒരു ആൾ ഔട്ട് വാറിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നാണ് എന്നാണിപ്പോൾ വൈറ്റ് ഹൗസ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇറാൻ നോട്ട് എന്നുള്ള അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു ഒരു വരവതിയിലേക്ക് വരുന്നില്ല എന്നുള്ള ഒരു ഇറാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നൊന്നുമില്ല വലിയ പ്രശ്നം ഉണ്ടാക്കാൻ എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് വൈറ്റ് ഹൗസ് അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ 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 അങ്ങനത്തെ സാധ്യതകളും സൂചനകളൊന്നും കാണിക്കുന്നില്ല ഞാൻ ഇൻഡിക്കേഷൻ എന്നാണ് പറയുന്നത് ഞാൻ ഇൻഡിക്കേഷൻ എന്നുള്ള നിലയ്ക്കാണ് വൈറ്റ് ഹൗസ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ പെൻഡെഗെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇസ്രായേലിൻ്റെ ഒരു ഗ്രൗണ്ട് അസാൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്മിനൻ്റായിട്ട് അന്ന് കാണുന്നില്ല എന്നുള്ള നിലക്കാണ് പറയുന്നത് അത് വളരെ അടുത്തായിട്ട് ഒരു ഗ്രൗണ്ട് അസ അസാൾട്ട് ഒരു ഗ്രൗണ്ട് ഓപ്പറേഷൻ ലെവനോണിലേക്ക് സ്ട്രൂപ്സിനെയും കൊണ്ട് പോകുന്നത് വളരെ അടുത്തായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ പറയുന്നത് തന്ത്രങ്ങളാണോ എല്ലാം അറിയില്ല പക്ഷെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അമേരിക്ക അങ്ങനെ കടക്കുന്നില്ല എന്നുള്ളത് ഗ്രൗണ്ടിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു സൂചനകളും അങ്ങനത്തെ ഇതൊന്നും ഇല്ല എന്നുള്ള അതും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും വലിയൊരു യുദ്ധം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഫ്രാൻസ് സീസ്ഫെയർ ഹിസ്ബുൽ ഇസ്രായേലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും ഉണ്ട് ഓക്കെ എന്തായാലും അതൊക്കെ അങ്ങനെയാണെങ്കിലും പ്രശ്നങ്ങളുണ്ട് ആക്രമണം നടക്കുന്നുണ്ട് ഇപ്പോൾ ആ ഒരു ഇന്നിപ്പോൾ രാവിലെ പെരുഞ്ചാതി ആക്രമണമായിട്ടുള്ള റിപ്പോർട്ട് മരുന്നസംഖ്യ വന്നിട്ടില്ല രണ്ടാളുകൾ കൊല്ലപ്പെട്ട് ഞാൻ അല്ലേ ബുധനാഴ്ച നിലത്താണുള്ളത് എന്നാലും ഇപ്പോഴും ഒരു അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു ഇങ്ങനൊരു പ്രതിജ്ഞ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എന്തായാലും അതൊരു കാര്യത്തിൽ നടക്കുന്നുണ്ട് പിന്നെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഭയങ്കര കൺസേൺ ആണെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് വാർ സീക്രട്ട് വാർ ഡ്രോൺ പ്രൊജക്റ്റുകളൊക്കെ ചൈനക്കുറഷ്യൊക്കെ ഉണ്ട് എന്നുള്ള നിലയ്ക്കൊക്കെ അമേരിക്ക ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ക്രമറ്റോസ്കിലാണെങ്കിൽ റഷ്യേൻ്റെ അറ്റാക്ക് തന്നിട്ടുണ്ട് അവിടെ ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേപോലെ ന്യൂക്ലിയർ പ്ലാനിൻ്റെ കാര്യത്തിലും ഭയങ്കരമായി കൺസേണ്ട അതിൻ്റെ അടുത്ത് ഒരു ഡ്രോൺ ഹിറ്റിങ് നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അവർ യുക്രൈൻ റഷ്യ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചാരി പോകുന്നുണ്ട് ഗോൾഡാണ് ഈ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് യു എസ് ഡോളറാണുള്ളത് ഒരു ഇന്നലത്തെ ആ സ്വർണ്ണങ്ങളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഉണ്ടെങ്കിലും ആ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നോക്കുകയാണെങ്കിൽ ഓൾ ഓവറോൾ പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് ഗോൾഡ് ഉള്ള പോസിറ്റീവ് ഡിറക്ഷനിലാണ് ആ റാങ്കിലുള്ളത് പുലർച്ചെ തുടർന്ന ശേഷം അടുത്ത് നോക്കുകയാണെങ്കിൽ അത് മാത്രമല്ല ഹയർ ലെവൽ ഞാൻ പറഞ്ഞല്ലോ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് റാലിൻ്റെ ശേഷം ഗോൾഡ് ഒരു ഹയർ ലെവല് കൺസോൾട്ടേറ്റ് ചെയ്ത് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് അൻപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഒരു മൂവായിരം ഡോളറിലേക്ക് സ്വർണ്ണവില കുതിക്കുന്നു എന്നുള്ളത് വേണം നമ്മൾ ലേഖനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയും സ്പീഡിലാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അൻപത്തി ആറായിരം നാനൂറ്റി അമ്പതാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഇപ്പോൾ നല്ല കുറച്ചായിട്ട് തന്നെ ഗോൾഡ് അങ്ങനെ ചലിച്ചു എന്നുള്ളതാണ് പിന്നെ ഗോൾഡ് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും തീരാത്തത് കൊണ്ട് സ്വർണ്ണവില ഇനിയും ഉയരുന്ന അവസ്ഥ തന്നെയാണുള്ളത് ഞാൻ അസംബ്ലിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിലൊന്നും പീസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ രൂപപ്പെട്ടു വന്നിട്ടില്ല അപ്പോൾ സ്വർണ്ണവില ഇനിയും ഉയരും എന്നുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇള്ള ഓരോരോ സാധ്യതകൾ തന്നെ ഞാൻ നിന്ന് മുന്നോട്ട് വയ്ക്കാനുള്ളത് അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക